നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഇവിടെ നോക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഇതൊരു ആക്മി ത്രെഡ് ആണ്. ഇതിന്റെ ഫോർമേഷനും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇതൊരു എസ് എസ് പീസിലാണ് നമ്മൾ ഈ വർക്ക് ചെയ്തിരിക്കുന്നത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, നമ്മളിപ്പോൾ നിൽക്കുന്നത് ഡോൺ ബോസ്കോ ടെക് വർക്ക്ഷോപ്പിലാണ്. ഇവിടെ നടക്കുന്ന, അതായത് ജർമ്മൻ ലെയ്ത്തിൽ ഒരു ആക്മി ത്രെഡ് ഫോം ചെയ്യുന്ന ഒരു വീഡിയോ ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കാൽക്കുലേഷനും കാര്യങ്ങളും എങ്ങനെയാണ് ഇത് സെറ്റ് ചെയ്തതെന്നുള്ളത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ നോക്കുന്നത്. അപ്പോൾ ഈ ഒരു ത്രെഡ് ചെയ്തിരിക്കുന്നത് 2 TPI ആണ് ഇതിൻ്റെ ത്രെഡ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ത്രെഡ് ചെയ്യാനായിട്ട് ഇപ്പോൾ ഉപയോഗിക്കുന്ന ഒരു മെഷീൻ എന്ന് പറയുന്നത് ജർമ്മൻ ലെയ്ത്തിലാണ് നമ്മൾ ഈ വർക്ക് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ CNC ഉപയോഗിക്കുന്ന പോലെയുള്ള ഇൻസേർട്ടുകൾ കാര്യങ്ങളൊന്നുമല്ല. നമ്മൾ അതിൻ്റെ ആംഗിൾ കറക്റ്റായിട്ട് ത്രെഡ് ആംഗിൾ നോക്കിയിട്ട് അതിനനുസരിച്ചിട്ടുള്ള ടൂൾ ഗ്രൈൻഡ് ചെയ്തൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ കെയർഫുള്ളായിട്ട് ചെയ്യേണ്ട ഒരു ജോബാണ് ത്രെഡ് ഫോം ചെയ്യുന്നത്. ഈ വർക്ക് ചെയ്യുന്ന ഒരു SSPC. ഇതിൻ്റെ ഒരു ലെങ്ത് എന്ന് പറയുന്നത് ഏകദേശം ഒരു 1.5 മീറ്ററോളം ഉണ്ടാവും. 1.5 മീറ്റർ നീളത്തിലുള്ള ഒരു SSPC ഇത് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഹാർഡ് മെറ്റീരിയലിൻ്റെ കാറ്റഗറി നമുക്ക് പെടുത്തും. അതുകൊണ്ട് തന്നെ മെഷീൻ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ശ്രദ്ധ കൊടുക്കേണ്ട ഒരു വർക്കാണിത്. ഇതിന് ഫിനിഷിങ്ങും അതുപോലെ തന്നെ പ്രോപ്പറായി കിട്ടണം. അത് ഒരു സ്കിൽഡ് വർക്കർക്ക് മാത്രമായിരിക്കും ഇത് സെറ്റ് ചെയ്ത് ഇതുപോലൊരു ഫിനിഷിങ്ങോ ആക്കി എടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സാധാരണ CNC ഉപയോഗിക്കുന്ന പോലുള്ള ഇൻസേർട്ടുകൾ കാര്യങ്ങളൊന്നും മാനുവൽ മെഷീൻസിൽ ഉപയോഗിക്കാറില്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആ ഒരു എന്താ പറയുക ഫിനിഷിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ, ഇനി ഇതൊരു നമ്മൾ സാധാരണ നമുക്ക് ഇതിൻ്റെ കാൽക്കുലേഷനിലേക്ക് പോവുകയാണെങ്കിൽ ഈ ഒരു എന്താ പറയുക ആക്മി ത്രെഡിൻ്റെ ആംഗിൾ എന്ന് പറയുന്നത് 29 ഡിഗ്രി ആണ്. ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ ഡ്രോയിങ് കാര്യങ്ങളൊക്കെ വരയ്ക്കുമ്പോഴത്തേക്കും നമ്മൾ അതിനകത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ അടുത്തൊരു വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. നമുക്കൊരു എന്താണ് ആക്മി ത്രെഡിൻ്റെ ഫോർമേഷന് വേണ്ടിയിട്ടുള്ളൊരു അല്ലെങ്കിൽ ഒരു സ്കെച്ച് വരയ്ക്കാവുന്ന കാര്യങ്ങൾ നമ്മളൊരു അടുത്ത വീഡിയോ ഉടനെ തന്നെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ ഇപ്പോൾ ഈ ഒരു ത്രെഡിനകത്ത് നമ്മൾ അറിഞ്ഞിരിക്കുന്നത് നമുക്കിപ്പോൾ ഒരു 30 പിച്ചുള്ള ഒരു ത്രെഡാണ് അടിക്കേണ്ടതെന്ന് വിചാരിക്കുക. അപ്പോൾ ആ സമയത്ത് നമുക്ക് അതിൻ്റെ കാൽക്കുലേഷൻ അറിഞ്ഞിരിക്കണം, അതായത് അതിൻ്റെ തിക്നെസ് എത്രയാണെന്ന് അറിഞ്ഞിരിക്കണം, അതുപോലെ തന്നെ ഡെപ്ത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടുള്ള ഇക്വേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ ഇക്വേഷൻ ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. നമുക്കിപ്പോൾ ഒരു 30 mm പിച്ചാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് അതിൻ്റെ തിക്നെസ് കണ്ടുപിടിക്കാൻ P/3 എന്നൊരു ഫോം നമുക്ക് യൂസ് ചെയ്യാം. P/3 എന്ന് പറയുമ്പോൾ സിമ്പിളായിട്ട് നമുക്ക് അതിൻ്റെ തിക്നെസ് കണ്ടുപിടിക്കാൻ സാധിക്കും. അതായത് ഇപ്പം 30 പിച്ചെങ്കിൽ നമ്മൾ 30/3 ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ തിക്നെസ് കിട്ടും. ഓക്കെ, ദെൻ അടുത്തത് നമുക്കതിൻ്റെ ഡെപ്ത് ആണെന്നുണ്ടെങ്കിൽ P/2 + 0.25 ചെയ്താൽ നമുക്കതിൻ്റെ ഡെപ്ത് കണ്ടുപിടിക്കാൻ പറ്റും. അതായത് ആക്മി ത്രെഡിൻ്റെ ഡെപ്ത് എന്ന് പറയുന്നത് 1/2 of the pitch എന്നാണ് നമ്മൾ പറയുന്നത്. അതായത് നമ്മൾ 30 അതിൻ്റെ ഹാഫ് ആയിരിക്കും അതിൻ്റെ ഡെപ്ത് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് അതിൻ്റെ ഫിനിഷിംഗ് സ്റ്റേജിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമുക്കിവിടെ കാണാം ഇവിടെ ഇത് ഫിനിഷ് ചെയ്യുക എന്നുള്ളത്. അതായത് നമ്മൾ റഫ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതിൻ്റെ ബർസും കാര്യങ്ങളൊക്കെ ഫിനിഷിങ്ങിലേക്ക് വരുത്തണമെങ്കിൽ നമ്മൾ ഡീബർ ചെയ്ത് കളയണം. അതിനിവിടെ ഫയൽ യൂസ് ചെയ്തിട്ടാണ് ചേട്ടൻ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആയാലുള്ളൂ നമുക്ക് എൻ്റെ ഒരു ഫിനിഷിംഗ് ഇത്. കൂടാതെ ഇതൊരു SS ആയതുകൊണ്ട് തന്നെ നമ്മളൊരു ഫയലൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ ഒരുപാട് മെറ്റീരിയൽ റിമൂവിങ് അവിടെ നടക്കില്ല. ജസ്റ്റ് അതിൻ്റെ ആ സ്ക്രാപ്പായിട്ട് നിൽക്കണം, അല്ലെങ്കിൽ ആ ബർസ് കാര്യങ്ങൾ മാത്രമായിരിക്കും അവിടെ നിന്ന് റിമൂവ് ആയി പോകുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മളുടെ ആക്യുറസി അവിടെ കീപ്പ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അതുപോലെ തന്നെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഫയൽ പിടിച്ച അതിൻ്റെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അടുത്തത് അതിൻ്റെ സാൻഡ് പേപ്പർ പിടിച്ചത്, അതായത് സോഫ്റ്റ് സാൻഡ് പേപ്പർ യൂസ് ചെയ്തിട്ട് ജസ്റ്റ് അതിൻ്റെ മുകളിലൂടെ ഒരു പാസും കൂടെ ഇങ്ങനെ ഓടിച്ചു നോക്കും. അപ്പോൾ ആ ഒരു ഫിനിഷിംഗ് നമുക്ക് കുറച്ചും കൂടെ പ്രോപ്പറാക്കി എടുക്കാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് സാൻഡ് പേപ്പർ യൂസ് ചെയ്തിട്ടായിരിക്കും സെക്കൻഡ് സ്റ്റേജിൽ നമ്മൾ അതിൻ്റെ ഫിനിഷിങ് നടത്തുക. ഇത് കഴിയുന്ന സമയത്ത് തന്നെ ഈ സാൻഡ് പേപ്പറിൽ നിന്നുള്ള പൊടിയും അതുപോലെ തന്നെ ഈ നമ്മളുടെ റോ മെറ്റീരിയൽ, അതായത് നമ്മളുടെ ഈ ത്രെഡ് ഫോം ചെയ്തിരിക്കുന്ന ആ ബാറിൽ നിന്നുള്ള ഇത് സ്ക്രാപ്പും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അതിൽ പൊടി ഉണ്ടാവും. അത് നമ്മൾ വർക്ക് അവിടെ നിന്ന് റിലീസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അതിൽ കൂളൻ്റ് അഴിച്ച് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കും. അപ്പോൾ അതിലുള്ള പൊടിയും കാര്യങ്ങളൊക്കെ നമുക്ക് റിമൂവ് ചെയ്ത് കളയാനായിട്ട് ഈസി ആയിട്ട് സാധിക്കും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ശരിക്കും ഇതിൻ്റെ ഒരു ഫിനിഷിംഗ് സ്റ്റേജിൽ നമ്മൾ യൂസ് ചെയ്യുക. നമുക്കിനിയിപ്പോൾ ഇത് അഴിച്ചിട്ട് ഇത് എങ്ങനെയാണ് അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് നോക്കാം. ഇപ്പോൾ ഇത് വർക്ക് കംപ്ലീറ്റ് ആയിരുന്നു. ഇത് ഫിനിഷിംഗ് ഉണ്ട്, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം എത്ര കിണ്ണം കാച്ചി പോലെ ഇരിക്കണമെന്ന് ഇരിക്കും. നമുക്ക് കറക്റ്റായിട്ട് അതായത് ഒരു എന്താ പറയുക CNC ചെയ്ത് അതേ പെർഫെക്ഷനിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു എന്താ പറയുക സ്കിൽഡ് വർക്കേഴ്സ് ഉള്ള ഒരു വർക്ക്ഷോപ്പ് തന്നെയാണ് ഡോൺ ബോസ്കോ ടെക്ക്. നിങ്ങൾക്ക് ഇതുപോലുള്ള വർക്കുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ ഡോൺ ബോസ്കോയുമായി ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് ഇതുപോലുള്ള വർക്കുകൾ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ സാധിക്കും, ഹൈ ആക്യുറസി കീപ്പ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, നമുക്കിതിപ്പോൾ അഴിച്ചെടുക്കുന്ന കാണാം. അഴിച്ചെടുത്ത് നമുക്ക് നേരെ ഇത് കൊണ്ടുപോയി, അതായത് ഇതൊരു റോളിംഗ് പാർട്ടാണ് ഞാൻ പറഞ്ഞത്. അതായത് ഇതിൽ നമുക്ക് ഇനിയൊരു വേറൊരു ത്രെഡും കൂടെ വന്നിട്ട് അതിൽ അറ്റാച്ച് ചെയ്തിട്ടാണ് ഇത് കടന്ന് ഓടാൻ പോകുന്നത്. സോ അത് നമുക്ക് അതിലേക്ക് ഒന്ന് പോകാം.
We will attach the helical movement. So, this is the stage.